കർഷക വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്ന സർക്കാരുകൾ കർഷകരോഷത്തിൽ നിലംപൊത്തുമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അസന്നിഗ്ധമായി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരോട് തുടരുന്ന അവഗണനയിലും നീതിനിഷേധത്തിലും പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് പാലാവയൽ വില്ലേജ് ഓഫീസിനു മുന്നിൽ നടത്തിയ കർഷകരോഷാഗ്നി സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ പാംബ്ലാനി. മലയോരത്തെ കർഷകരുടെ ഒരിഞ്ച് ഭൂമി പോലും ബഫർ സോണിന്റെ പേരിൽ സർക്കാരിന് വിട്ടുകൊടുക്കാനാവില്ലെന്ന് അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു. 60-70 വർഷങ്ങളായി കർഷകർ അധ്വാനിച്ച് ഫലങ്ങൾ വിളയിക്കുകയും നികുതി അടയ്ക്കുകയും ചെയ്ത ഭൂമിയിലാണ് ബഫർ സോണിന്റെ പേരിൽ വനംവകുപ്പ് കൈയടക്കാൻ ശ്രമിക്കുന്നത്. സുപ്രീംകോടതി വിധിയുടെ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനത്തിനും വിലയില്ല. അതേസമയം ഉപജീവനത്തിനാവശ്യമായ സകലമാന വസ്തുക്കൾക്കും തീപിടിച്ച വിലയുമാണ്. കൃഷിഭൂമി വന്യമൃഗങ്ങൾക്ക് തീരെഴുതി കൊടുത്ത രീതിയിലാണ് സർക്കാരുകൾ പെരുമാറുന്നത്. ഇതിനു പിന്നാലെയാണ് ബഫർ സോണിന്റെ പേരിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഈ വിവേചനത്തിനെതിരെ ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവില്ലാതെ മലയോര കർഷകർ ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കണമെന്ന് മാർ പാംബ്ലാനി ആവശ്യപ്പെട്ടു. ധർണയ്ക്ക് മുന്നോടിയായി പാലാവയൽ ടൗണിൽ ആയിരക്കണക്കിന് കർഷകർ അണിനിരുന്ന പ്രതിഷേധ റാലിയും നടന്നു. AKCC അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. കർഷക പ്രതിനിധി ജോഷ് ജോഴികയിൽ മുഖ്യപ്രഭാഷണം നടത്തി. സെന്റ് ജോൺസ് ദേവാലയ വികാരി ഫാദർ ജോസ് മാണിക്കത്താഴെ, തോമാപുരം ഫെറോന വികാരി ഫാദർ മാർട്ടിൻ കിഴക്കേ തലയ്ക്കൽ തുടങ്ങി നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ഷിക്കേന ന്യൂസ്, കണ്ണൂർ.